ജിയോളജിസ്റ്റ് ശ്രീ കെ എസ് സജിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം. ഈ ബഹിരാകാശ ദിനത്തിൽ നമ്മോടൊപ്പം ചേർന്ന് ആഘോഷിക്കുകയാണ്, ഭാരതം ഒന്നാകെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ചില ചിന്തകൾ കൂടി നമുക്ക് ഈ ദിവസത്തിലുണ്ട്. നമ്മൾക്ക് വലിയ വേദനയായി നിൽക്കുന്നത് വയനാടിലുണ്ടായ ഒരു ഉൾപൊട്ടൽ തന്നെയാണ്. അത് ആ ഒരു പശ്ചാത്തലത്തിൽ, ആ തകർത്തെറിഞ്ഞ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സ്പേസ് ദിനം വരുന്നത്. അപ്പോൾ അതുമായി ചേർത്ത് നമുക്ക് പല കാര്യങ്ങളും സംശയങ്ങളായി വരുന്നു. ഈ ദുരന്ത നിവാരണത്തിൽ ഭൗമശാസ്ത്ര പഠനങ്ങൾക്ക് എത്ര കണ്ട് പിന്തുണയാണ് ബഹിരാകാശ ഗവേഷണം നൽകുന്നതെന്ന് വിശദീകരിക്കാമോ? ഓഗസ്റ്റ് 23 നമ്മൾ സ്പേസ് വീക്ക് ആചരിക്കുകയാണ്. കേരളത്തിൽ വയനാടിലുള്ള ഉരുൾപൊട്ടൽ നടന്ന ഈ സമയത്താണ് നാം ഈ സ്പേസ് വീക്ക് ആചരിക്കുന്നത്. കേരളത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നോക്കുകയാണെങ്കിൽ പ്രധാനമായും കാലവർഷത്തോട് അനുബന്ധിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. കാലവർഷ സമയത്ത് ആ പ്രകൃതി ദുരന്തം നടന്ന സ്ഥലത്ത് ചെന്നെത്തുവാനും നമുക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഘട്ടങ്ങളിൽ നമ്മളെ ഏറെ ഉപകരിക്കുന്നത് ഉപഗ്രഹ ചിത്രങ്ങളാണ്. പക്ഷേ ഉപഗ്രഹ ചിത്രങ്ങളിലും ചെറിയ പ്രശ്നമുണ്ട്. രണ്ട് തരത്തിലുള്ള, പൊതുവെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് സാധാരണ റെഡ്, ഗ്രീൻ, ബ്ലൂ ആ ബാൻഡിൽ കാണുന്ന ചിത്രങ്ങളും, അതായത് നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്ന ഒരു ഫോട്ടോ കണക്കുള്ള ഫോട്ടോയും, രണ്ടാമത് മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിച്ച് എടുക്കുന്ന പടങ്ങളുമാണ്. ഈ RGB റെഡ് ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ എടുക്കുന്ന പടങ്ങൾക്ക് ആകാശത്ത് നിൽക്കുന്ന മേഘങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. കാരണം കാലവർഷത്ത് നമ്മുടെ അന്തരീക്ഷം മൊത്തവും മേഘത്താൽ മൂടപ്പെട്ടതാണല്ലോ. പക്ഷേ മൈക്രോവേവ് തരംഗങ്ങൾക്ക് ഈ മേഘപടലങ്ങളെ തുരന്ന് താഴെ ഇറങ്ങുവാനും ഭൂമിയുടെ ഉപരിതലം വ്യക്തമായി കാണുവാനും സഹായിക്കുന്നതാണ്. അതിനാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രകൃതി ദുരന്തങ്ങളെ പഠിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നടന്ന സമയത്തുള്ള ആ റിയൽ ഫുട് പ്രിൻ്റ് കാണുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റിമോട്ട് സെൻസിംഗ് ആണ്. ഇതിൽ എല്ലാം ലോകമെമ്പാടും പല സ്പേസ് ഏജൻസികൾക്കും, ഇന്ത്യ ഉൾപ്പെടെ എല്ലാ സ്പേസ് ഏജൻസികൾക്കും മൈക്രോവേവ് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണ മൈക്രോവേവ് പറയുന്ന റഡാർ സംവിധാനമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കേണ്ട എല്ലാ സംവിധാനങ്ങളുമുണ്ട്. 30 വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പിറ്റേ ദിവസം 31 ISRO റിസാറ്റ് ആ പ്രദേശം വഴി കടന്നു പോവുകയുണ്ടായി. നമുക്ക് നല്ല ഉപഗ്രഹ ചിത്രമുണ്ടായി. വേറെ ഒത്തിരി അനവധി ഉപഗ്രഹങ്ങൾ അതുവഴി പോയിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് മൈക്രോവേവ് തരംഗങ്ങൾ കൊടുക്കുന്ന ഏക ഉപഗ്രഹം റിസാറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. 1 ഓഗസ്റ്റ് 1 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സെൻറ്റിനൽ അതുവഴി പോവുകയുണ്ടായി. അപ്പം നമുക്ക് തന്നെ ഉരുൾപൊട്ടൽ നടന്ന ആദ്യത്തെ ദിവസവും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസവും നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ കിട്ടി. അതുവഴി ആ ഉരുൾപൊട്ടൽ നടന്നതിൻ്റെ ഉത്ഭവസ്ഥാനം ഏതാണെന്നും അത് എത്ര നാശം വിതച്ചു എന്നും നമുക്ക് പ്രാഥമികമായിട്ട് അറിയുവാനുള്ള അവസരമുണ്ടായി. അത് കാൽനടയായിട്ട് നമുക്കവിടെ എത്തിപ്പെടുവാനുള്ള ബുദ്ധിമുട്ടും അത് നടത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1 എടുക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപഗ്രഹ ചിത്രങ്ങളാണ്. അതുമാതിരി തന്നെയാണ് പ്രളയത്തോടനുബന്ധിച്ച് 2018 കേരളത്തിൽ നടന്ന പ്രളയത്ത് ഏറ്റവും അത്യാവശ്യമായിരുന്നു നമുക്ക് ഈ ഉപഗ്രഹ ചിത്രങ്ങളായിരുന്നു. പക്ഷേ ഒരു അൺഫോർച്ചുനേറ്റ് എന്ന് പറയാം, ഓഗസ്റ്റ് 15, 16, 17, 18 തീയതികളിലാണ് ഇവിടെ പ്രളയം ഏറ്റവും പീക്കായി നിന്ന സമയം. ആ ദിവസങ്ങളിൽ 15, 16 ഒരു ഉപഗ്രഹവും കേരളത്തിൻ്റെ ഇതിൽ അന്തരീക്ഷം വഴി പോവുകയുണ്ടായില്ലായിരുന്നു, പ്രത്യേകിച്ച് റഡാർ സംവിധാനത്തിലുള്ള ഉപഗ്രഹങ്ങൾ. പക്ഷെ 17, 18 ജപ്പാൻ്റെത് 17, കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ 18 പോയി. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന 2018 ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത് 17-18 ഏറ്റവും പീക്കായിട്ടുള്ള 15-16 ഡേറ്റ ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ വി മിസ്ഡ് എ ബിഗ് ഡേറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ കാലവർഷത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രളയവും ഉരുൾപൊട്ടലും മാത്രമല്ല, അല്ലാത്ത പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ആയ വോൾക്കാനിസം, എർത്ത്വേക്ക്, ഈ സമയത്തും അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ് നമുക്ക്
സാധാരണഗതിയിൽ ഉപഗ്രഹ ചിത്രങ്ങൾ വരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഘട്ടമുണ്ടാവും. ആ സമയത്തും നമുക്ക് റഡാർ സംവിധാനമുള്ള ഉപഗ്രഹങ്ങളാണ് നമുക്ക് ഏറ്റവും സഹായമായിട്ട് എത്തുന്നത്. അപ്പോൾ ഒരു ഏത് പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഉപഗ്രഹങ്ങളുടെ സഹായം വേണം. ഇതിന് ഉപഗ്രഹങ്ങളുടെ സഹായം മാത്രം പോരാ, ഉപഗ്രഹങ്ങളിൽ നിന്നും എടുക്കുന്ന പടങ്ങളുടെ എല്ലാ റിസർച്ച് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ താല്പര്യം അവർക്കൊക്കെ കിട്ടാവുന്ന രീതിയിൽ പൊതുവായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുവാനുള്ള സംവിധാനം കൂടെ ഗവൺമെൻറ് ഒരുക്കേണ്ടതാണ്. ഡോക്ടർ സജിൻ, ദയവായി ക്ഷമിക്കുക, തുടരുക ഞങ്ങളോടൊപ്പം, കാരണം സമയം 8 മണിയാകുന്നു. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ. വെറ്ററിനറി സർവകലാശാല മുൻ VC MR ശശീന്ദ്രനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ്. 30 ദിവസത്തിനകം മറുപടി നൽകണം. മുൻ ഡീനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കൂടുതൽ നടപടിക്ക് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുക്രൈനിൽ. ഒരു ഭാരത പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 45 വർഷത്തിന് ശേഷം സെലൻസ്കിയുമായി കൂടിക്കാഴ്ച. കീവിലേക്ക് പുറപ്പെട്ടത് പോളണ്ട് അതിർത്തിയിൽ നിന്ന് ട്രെയിനിൽ. സമരം അവസാനിപ്പിക്കാതെ കൊൽക്കത്തയിലെ ഡോക്ടർമാർ ജോലിയിൽ പ്രവേശിക്കില്ല എന്ന തീരുമാനം. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ CBI സംഘത്തെ നേരിൽ കാണും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ചന്ദ്രനിൽ പേടകം ഇറക്കിയതിൽ ഓർമ്മ പുതുക്കി ഭാരതം. സാങ്കേതിക കുതിപ്പിൽ അഭിമാന വർഷം. കഴക്കൂട്ടത്ത് കാണാതായ പെൺകുട്ടിയുടെ അടുത്തേക്ക് കേരള പോലീസ് ഉച്ചയോടെ വിശാഖപട്ടണത്ത് എത്തും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുട്ടിയെ ഏറ്റെടുക്കും. ലോസൈൻ ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര രണ്ടാമത്. നേട്ടം 89.49 മീറ്റർ ദൂരം എറിഞ്ഞ് സീസണിലെ മികച്ച പ്രകടനത്തോടെ. കാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ 1st. ജിയോളജിസ്റ്റ് ഡോക്ടർ സജിനാണ് നമ്മളോടൊപ്പം തുടരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. കാരണം കാർഷിക വൃത്തിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ. പ്രധാനമായും ഈ കർഷകരുടെ പ്രശ്നങ്ങൾ അവർ എങ്ങനെയാണ് അത് മാറ്റേണ്ടത് എന്നുള്ളൊരു വലിയ ചർച്ചാ വിഷയമാണ്. അതിൽ പഠനങ്ങളും പോകുന്നുണ്ട് അല്ലേ, തുടരുകയാണ്. എന്തായാലും ഏത് രീതിയിലാണ് ഈ ബഹിരാകാശ ശാസ്ത്രത്തെ നമുക്ക് ഈ കാർഷിക രംഗത്ത് പ്രയോജനപ്പെടുത്താനാവുക? ഇന്ത്യ ഒരു അഗ്രേറിയൻ കൺട്രിയാണ്. അതായത് കൃഷിക്ക് ഏറ്റവും പ്രാധാന്യം, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയെ ആശ്രയിച്ചാണ് നമ്മുടെ എക്കണോമി ഇരിക്കുന്നത്. അപ്പം കൃഷിക്ക് സംബന്ധമായിട്ടുള്ള ഇന്നത്തെ ഏറ്റവും ന്യൂനത ടെക്നോളജി എന്ന് പറയുന്നത് റിമോട്ട് സെൻസിംഗ് ആണ്. റിമോട്ട് സെൻസിങ്ങിൽ അല്ലെങ്കിൽ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായമാണ്. പണ്ട് കാലങ്ങളിൽ നമുക്ക് കിട്ടുന്ന പ്രവചനങ്ങളെക്കാളും ഏറ്റവും നല്ല രീതിയിൽ പ്രവചനങ്ങൾ, മഴ പെയ്യാം പെയ്യാതിരിക്കാം എന്നുള്ള സാധ്യതകൾ കുറിച്ച് ഇന്ന് ഉപഗ്രഹത്തിൻ്റെ ആവശ്യം ഏറ്റവും കൃഷിക്കാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് നാളെ എത്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് എത്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാൻ പറ്റാവുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ, മഴയുടെ തോതിനെ നിർണ്ണയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളുണ്ട്. അതിന് പുറമെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കാണുകയുണ്ടായി, ISRO ഒരു ഉപഗ്രഹം പോയിട്ടുണ്ട്. മണ്ണിലുള്ള ജലത്തിൻ്റെ എത്ര ജലാംശമുണ്ട് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ ഫീൽഡിൽ പോയി മെഷർ ചെയ്യേണ്ട ഡേറ്റ നമുക്ക് ഉപഗ്രഹങ്ങൾ വഴി കിട്ടുന്ന, സോയിൽ മോയ്സ്ചർ കിട്ടുന്ന ഉപഗ്രഹങ്ങൾ വരെ ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കൃഷിക്ക് ഏറ്റവും ഉപയോഗപ്രദമാണ്. ഇതിന് പുറമേ തന്നെ നമ്മുടെ ലാൻഡ് യൂസിൻ്റെ സ്റ്റഡി ചെയ്യണമെങ്കിൽ എത്ര, ഇപ്പം ഉദാഹരണത്തിന് വെസ്റ്റേൺ ഗാട്സ് പശ്ചിമഘട്ടത്തിൽ എത്രമാത്രം കാടുകളുണ്ടായിരുന്നു, വനങ്ങളുണ്ടായിരുന്നു, ആ വനങ്ങളിൽ എത്ര വനനശീകരണം നടത്തി, ആ വനനശീകരണം നടത്തിയിട്ട് എത്ര കൃഷി നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര എടുത്ത് റീപ്ലാന്റേഷൻ സോഷ്യൽ ഫോറസ്ട്രി വഴി യൂക്കാലിപ്റ്റസ്, ഈ ഗ്രാൻഡസ്, അക്കേഷ്യ എന്നുള്ളത് നട്ടിട്ടുണ്ട് എന്നുള്ളതിനെയൊക്കെ നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ
വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് നേരിട്ട് പോയി നിന്നിരുന്നാൽ കാണാത്ത കണ്ട് നമുക്ക് വ്യത്യാസം അറിയുന്നതിനേക്കാളും ഉപരി ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം റബ്ബറിൻ്റെ പ്ലാന്റേഷൻ, റബ്ബർ പ്ലാന്റേഷനും കാടിനെയും നമ്മൾ ഒരു സാധാരണ പടത്തിൽ നിന്ന് കാണുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് നട്ടിരിക്കുന്ന രീതി നമുക്കറിയാം, പ്ലാന്റേഷൻ ഒരു പ്രത്യേക രീതിയിലായിരിക്കും, ഒരു യൂണിഫോമിറ്റിയിലായിരിക്കും നട്ടിരിക്കുന്നത്. പക്ഷേ ഫോറസ്റ്റിൽ, വനങ്ങളിൽ അങ്ങനെയല്ല. ഭയങ്കര തിക്കിത്തിരിങ്ങി വളരുന്ന വൃക്ഷങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതിന് രണ്ടിൻ്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ വഴി നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം അറിയാൻ പറ്റും. 1977-78 കാലഘട്ടങ്ങൾ തൊട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്കിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റാവുന്നതാണ്. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൻ്റെ ആയിരുന്നാലും ശരി, നമുക്ക് നടന്നിട്ടുള്ള ഭൂവിനിയോഗ മാറ്റങ്ങളെ നല്ല രീതിയിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ സഹായിക്കുന്നതാണ്. ഇതിലേക്ക് വന്ന ജിയോളജി ഭൂമിയിലെ ധാതുക്കളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണല്ലോ, അപ്പോൾ ആ രംഗത്ത് എത്ര കണ്ട് നേട്ടം ഈ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് ലഭിക്കും? നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് ധാതുക്കളുടെ മാപ്പിങ്ങിന് ഉപഗ്രഹ ചിത്രങ്ങൾ അത്രമാത്രം നമുക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല. കാരണം ധാതുക്കളുള്ള സ്ഥലങ്ങളിൽ ഉപഗ്രഹ ചിത്രങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആൾക്കാർ അവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവർ റെയിൽവേയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർവേ ഓഫ് ഇന്ത്യയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അവർ സ്ഥാപിച്ചു. കാരണം ധാതുക്കളാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ധാതുക്കൾ ഉള്ളത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണോ ധാതുക്കൾ ഉള്ളത്, അതൊക്കെ മുൻകാലങ്ങളിൽ തന്നെ ആൾക്കാർക്ക് അറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഉപഗ്രഹ ചിത്രങ്ങൾ വന്ന സമയത്ത് നമുക്ക് ഇനി പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട ധാതുക്കളുടെ ഒരു ഉറവിടം നമുക്കില്ലായിരുന്നു. പക്ഷേ ധാതുക്കളെ കണ്ടുപിടിക്കുവാൻ ഉപഗ്രഹ ചിത്രങ്ങൾ വളരെയേറെ സഹായകമാണ്. ഇന്ന് ചന്ദ്രൻ്റെ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ ചൊവ്വാ ഗ്രഹത്തിൻ്റെ ആയിരുന്നാലും ശരി, നമുക്ക് അറിയാവുന്ന എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടോ അതെല്ലാം ഉപഗ്രഹ ചിത്രങ്ങൾ വഴി ഉള്ളതാണ്. ചന്ദ്രനിൽ ശാസ്ത്രജ്ഞർ ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നിന്നുള്ള പാറ കക്ഷണങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ചെറിയ തോത് മാത്രമാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഒരു ചെറിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പാറ കഷ്ണങ്ങളാണ്. അല്ലാതെ ചന്ദ്രൻ്റെ ഒരു മിനറൽ ധാതുക്കളുടെ മാപ്പോ, അല്ലെങ്കിൽ പാറകളുടെ മാപ്പോ, അല്ലെങ്കിൽ ചൊവ്വാ ഗ്രഹത്തിൻ്റെ പാറകളുടെ മാപ്പോ, അല്ലെങ്കിൽ ധാതുക്കളുടെ മാപ്പോ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നതും നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്താണ്. ഉപഗ്രഹ ചിത്രങ്ങൾ ധാതുക്കളുടെ മാപ്പിങ്ങിനും, അല്ലെങ്കിൽ ആ മാപ്പിംഗ് വഴി ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഒരു പുഷ്ടിപ്പെടുത്തുവാനും നമ്മുടെ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ഉപഗ്രഹ ചിത്രങ്ങൾ വളരെയേറെ സഹായകമാണ്. ശ്രീ സജിൻ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയവും അതിക്രമിച്ചിരിക്കുകയാണ്. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചോളട്ടെ, കാരണം പ്രകൃതി ഈ സംരക്ഷണത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പങ്ക്, അതേക്കുറിച്ചുള്ള പഠനങ്ങൾ പുരോഗമിക്കുന്നു, അതേക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? ലോകമെമ്പാടും നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് അർബനൈസേഷൻ, നഗരവത്കരണം. ഒരു ഉദാഹരണം തിരുവനന്തപുരത്ത് തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഒരു ഒരു കുഞ്ഞു കുഞ്ഞു കാടുകളും നല്ല വലിയ വിസ്തൃതിയിലുള്ള കായലുകളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്ന് നാം കാണുന്നത് അതൊന്നുമല്ല. കെട്ടിടങ്ങളാൽ മൊത്തത്തിൽ സിറ്റി മൊത്തവും കെട്ടിടങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കാടുകളെയും, അല്ലെങ്കിൽ കായലുകളെയും, അല്ലെങ്കിൽ തോടിൻ്റെ അല്ലെങ്കിൽ പുഴയുടെ കരകളുമാണ്. ഇതിൻ്റെ വ്യത്യാസം, എത്രത്തോളം മനുഷ്യൻ ഇതിനെയൊക്കെ അപഹരിച്ചെടുത്തു എന്നുള്ളതിനെ നിർണയിക്കുവാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഉപഗ്രഹ ചിത്രങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേളി ആക്കുളം കായൽ ഒരു കാലഘട്ടത്ത്, അല്ലെങ്കിൽ ഇവിടെ സിറ്റി വഴി ഒഴുകിക്കൊണ്ടിരുന്ന ആമഴിഞ്ചാൻ തോടെല്ലാം ഒരു 40 വർഷം മുമ്പ് ശുദ്ധജലം ഉള്ള ഒരു തടാകമോ, അല്ലെങ്കിൽ ശുദ്ധജലവും ഒഴുകിയിരുന്ന ഒരു തോടുകളായിരുന്നു. ഇന്ന് അത് ഏറ്റവും ഒരു ഡ്രെയിനേജായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ജനങ്ങൾ അത് ഇടപെട്ട് അത് നശിപ്പിച്ചത് കൊണ്ടുള്ള കാരണത്താലാണ് ഇതൊന്നും നമുക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ എത്രത്തോളം നഗരവത്കരണം നടന്നിട്ടുണ്ട്, ആ നഗരവത്കരണം പ്രമാണിച്ച് എത്ര
പൊതു സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും കായലിൻ്റെ കരകൾ അല്ലെങ്കിൽ പുഴയുടെ കരകൾ എത്രത്തോളം ആൾക്കാർ അപഹരിച്ചെടുത്തു എന്നുള്ളത് കൃത്യതയോടെ നിർണയിക്കുവാനുള്ള കഴിവ് ഉപഗ്രഹ ചിത്രങ്ങൾ വഴി നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇതിന് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ആർക്കൈവ്സ്, പണ്ട് കാലങ്ങളിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെ വിനിയോഗിക്കേണ്ടതാണ്. അതിനെ ഇന്നത്തെ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് അതിനെ എൻറിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഒത്തിരി വഴികളുണ്ട്. അതുവഴി നമുക്ക് ഇങ്ങനെയുള്ള പ്രകൃതി സംരക്ഷണത്തിനെയും അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെയും നല്ല രീതിയിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ സഹായിക്കുന്നതാണ്.